കൽപ്പറ്റയിലെ പൊതുസമ്മേളനത്തിലും രാഹുൽ പങ്കെടുക്കും. അവിടെ നിന്നും ദീപക് മോഹൻ ചേരുന്നുണ്ട്. ദീപക്, കൽപ്പറ്റയിൽ രാഹുൽ എത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രാവിലെ മുതൽ നമ്മൾ കാണുന്നത് ആവേശോജ്വലമായ രീതിയിൽ രാഹുലിനെ സ്വീകരിക്കുന്ന യു ഡി എഫ് പ്രവർത്തകരെയാണ്. ഇപ്പോൾ കൽപ്പറ്റയിലെ വേദിയിലാണോ രാഹുൽ ഉള്ളത്? കൽപ്പറ്റയിലെ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാനായി രാഹുൽ എത്തിയിരിക്കുകയാണ്. വേദിയിൽ രാഹുൽ പ്രവർത്തകർക്കൊപ്പം ഇരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ദീപക്, കേൾക്കാമോ? ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ദീപക് തുടർന്നോളൂ. റോഷ്നി, അല്പം മുൻപാണ് രാഹുൽ ഗാന്ധി കൽപ്പറ്റയിലേക്ക് എത്തിയത്. കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്താണ് രാഹുൽ ഗാന്ധിയുടെ പൊതുസമ്മേളനം ഒരുക്കിയിട്ടുള്ളത്. നിരവധി പ്രവർത്തകരാണ് ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. നേരത്തെ എടപ്പള്ളിയിലുള്ള സ്വീകരണത്തിന് ശേഷമാണ് ഇപ്പോൾ കൽപ്പറ്റയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. വയനാട് ജില്ലയിലെ തന്നെ നിരവധി കോൺഗ്രസ് പ്രവർത്തകർ രാഹുൽ ഗാന്ധിയുടെ ഈ പൊതുസമ്മേളന പരിപാടിയിലേക്കായി എത്തിച്ചേർന്നിട്ടുണ്ട്. ഒപ്പം സംസ്ഥാന ദേശീയ നേതാക്കൾ ഉൾപ്പെടെ എത്തിച്ചേർന്നു. ACC ജനറൽ സെക്രട്ടറി കെ സുധാകരൻ, KC വേണുഗോപാൽ, അതുപോലെ തന്നെ KPCC അധ്യക്ഷൻ കെ സുധാകരൻ തുടങ്ങി സംസ്ഥാന ദേശീയ നേതാക്കൾ എല്ലാവരും തന്നെ രാഹുൽ ഗാന്ധിക്കൊപ്പം ഇത് എത്തിച്ചേർന്നു. അല്പസമയത്തിനുള്ളിൽ രാഹുൽ ഗാന്ധി ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. അതോടൊപ്പം വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്ത ആളുകൾക്ക് നന്ദിയും പറയും. ഏതായാലും രാഹുൽ ഗാന്ധിക്ക് പകരം ആരായിരുന്നു ഇത്തവണ എന്നുള്ളൊരു കാര്യം കൗതുകത്തോടെ കൂടി തന്നെ ലോകം ഒത്തുനോക്കുന്ന ഒന്നാണ്. രാഹുൽ ഗാന്ധിക്ക് പകരം ആരായിരിക്കും ഇത്തവണ എന്നുള്ളതിനെപ്പറ്റി കൂടുതൽ ചർച്ചകൾ ഇപ്പോൾ സജീവമായിക്കൊണ്ടിരിക്കുന്നു. ഏതായാലും പ്രിയങ്ക ഗാന്ധി ആയിരിക്കും നേരത്തെ സ്ഥാനാർത്ഥി എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. അതിന് സാധൂകരിക്കുന്ന രീതിയിലേക്ക് ഒരു കാര്യം കോൺഗ്രസ് നേതൃത്വം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഏതായാലും വരും മണിക്കൂറുകളിൽ തന്നെ ഏതായാലും വയനാട്ടിലെ ആളുകളെ രാഹുൽ ഗാന്ധി അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കും. റോഷ്നി. ശരി, ദീപക് മോഹനാണ് വയനാട് നിന്നും വിവരങ്ങൾ നൽകിയത്. കൽപ്പറ്റയിലെ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാനായി രാഹുൽ എത്തിയിരിക്കുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. UDF നേതാക്കൾക്കൊപ്പം രാഹുൽ വേദിയിലിരിക്കുകയാണ്. പൊതുസമ്മേളനം അല്പസമയത്തിനകം തുടങ്ങുമെന്നാണ് ദീപക് മോഹൻ വിവരങ്ങൾ നൽകിയത്.